ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ചൂട് സമയത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ ഇന്നും ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ്. ഇപ്പോൾ ചൂട് സമയമായതുകൊണ്ട് കാക്കകളും കിളികളും എല്ലാം നമ്മൾ മനുഷ്യരെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്തും ഇതുപോലെ കാക്കകളും പ്രാവും തത്തമ്മയും കുഞ്ഞു കുഞ്ഞു കരിയില കിളികളും പ്രാവുകളും പിന്നെ കുഞ്ഞു പപ്പീസും ഒക്കെ വരാറുണ്ട്. അവരെയൊക്കെ കാണുമ്പം എനിക്കൊരുപാട് ദയ തോന്നും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും ഇവർക്കുള്ള അരിമണികളും ചോറും വെള്ളവും ഒക്കെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുക്കാറുണ്ട്. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് രണ്ട് കുളങ്ങളുണ്ട്. എന്നാൽ ആമ്പൽക്കുളം ആയതുകൊണ്ട് ഇലകളൊക്കെ മാറ്റിയിട്ട് വേണം അവർക്ക് വെള്ളം കുടിക്കാൻ. അതേസമയം നമ്മൾ ആരെങ്കിലും അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിക്കാൻ പേടിയാ. ഇതാകുമ്പം പാത്രത്തിൽ വെള്ളം വെക്കുമ്പോൾ സാവകാശം വന്ന് വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാമല്ലോ. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് റബ്ബറും തോട്ടത്തിലെല്ലാം ഒരുപാട് കിളികളൊക്കെ മരച്ചില്ലകളിൽ കൂടൊക്കെ കൂട്ടിയിട്ടുണ്ട്. അവർക്കും പെട്ടെന്ന് വന്ന് വെള്ളം കുടിക്കാനും ഫുഡ് കഴിക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെ ഓർത്തിട്ടാണ് ഞാനിങ്ങനെ വെള്ളം വെച്ചത്. നിങ്ങളെല്ലാവരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാൽ ആരെങ്കിലും ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഉടനെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണം. കാരണം നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി ഈ ഒരു ചൂട് സമയത്ത് അവർ വലയുന്നുണ്ട് ഒരുപാട്. പിന്നെ നമ്മളൊക്കെ ആണെങ്കിലും ദൂരെയൊക്കെ യാത്ര ചെയ്ത് പോയിട്ട് നടന്നൊക്കെ വരികയാണെങ്കിൽ ഈ വെയിലത്ത് നമ്മൾ ദാഹജലത്തിനായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഞാനിപ്പോൾ രാവിലെ കുറച്ച് ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നന്നായിട്ട് വെയിൽ കൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. അവർ കഴിച്ചതിൻ്റെ ബാക്കിയാണ്. ഇനി ഇത് മാറ്റി ഫ്രഷായിട്ടുള്ള ഫുഡ് വീണ്ടും വെച്ച് കൊടുക്കണം. ഞാൻ കുറച്ചുകൂടി ചോറെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടി കൊടുക്കണം. ഇതിപ്പം എന്താ കിളികൾക്കൊക്കെ പെട്ടെന്ന് വന്ന് കുടിക്കാൻ കാണാൻ പറ്റുന്നൊരു സ്ഥലത്തായിട്ടാണ് വെച്ചേക്കുന്നത്. ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഒരല്പം വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. കാരണം കുളത്തിലൊക്കെ അവർ പോയി കുടിക്കുക എന്ന് പറയുമ്പം ചൂട് സമയമായിട്ട് വെള്ളമെല്ലാം താണു പോകുന്നൊരവസ്ഥയാണ്. ഇതാകുമ്പം അങ്ങനെ ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം.